ഇന്ന് ഒരു ഈവൻ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. പൊട്ടറ്റോ ഫിംഗേഴ്സ്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിവിടെ മൂന്ന് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് പുഴുങ്ങി തൊലി കളഞ്ഞ് ഉടച്ചെടുക്കണം. ഇനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ മുക്കാൽ കപ്പ് റവ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ഈ വറുത്തെടുത്ത റവ ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയുടെ പച്ച ചുവയൊക്കെ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി നന്നായി വഴറ്റി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ശരിക്കും വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർക്കണം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ചെടുത്ത റവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. റവ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. പുഴുങ്ങി പൊടിച്ചെടുത്തതാണ്. ഒന്നര കപ്പ് പൊട്ടാറ്റയാണ് ഉള്ളത്. ഇതുകൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കുഴച്ചെടുക്കാൻ പോവുകയാണ്. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ നന്നായി കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ചെടുത്ത മാവിനെ നമുക്ക് ബോൾസാക്കി മാറ്റാം. ഇനി ഓരോ ബോൾസും പരത്തിയെടുക്കണം.
ഇപ്പോൾ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നാലരികം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ പീസുകളായി മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചൂടായ എണ്ണയിൽ വറുത്തെടുക്കാം. ഒരു വശം പാകമാകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് നന്നായിട്ട് മരിച്ചെടുക്കാം.